നമസ്കാരം. ശബരിമലയിൽ ഇന്ന് 4 ട്രാൻസ്ജെൻഡറുകൾ ദർശനം നടത്തി. ആരും അവരെ തടഞ്ഞില്ല. ശബരിമല ദർശനത്തിന് പോയിരുന്ന ഭക്തർ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ശബരിമല സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയ അനന്യ, അവന്തിക, രഞ്ജുമോൾ, തൃപ്തി ഷെട്ടി എന്നീ 4 പേർ തന്നെയാണ് ഇന്ന് വീണ്ടും ദർശനത്തിനെത്തിയത്. അന്ന് ഞായറാഴ്ച അവരെ എരുമേരിയിൽ വെച്ച് പോലീസ് തടയുകയും സ്ത്രീ വേഷം അഴിച്ചു മാറ്റി പോവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അവർ അതിനെ നിഷേധിച്ചു. അവരുടെ അവകാശമാണ്, അവരുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞു. എന്നാൽ പോലീസ് അതിനെ കൂട്ടുനിന്നില്ല, സമ്മതിച്ചില്ല. തുടർന്ന് കോട്ടയം SP ഹരിശങ്കർ ഇതിൻ്റെ നിയമവശങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾക്ക് കഴിയാൻ സാധിക്കൂ എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പിന്നീട് അവർ DGP ഹേമചന്ദ്രനെ, അദ്ദേഹം ശബരിമല നിരീക്ഷണ സമിതിയുടെ പോലീസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്, DGP ഹേമചന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാം, സുപ്രീം കോടതി വിധി അനുസരിച്ച് ആരെയും തടയാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡറുകളോട് പോവേണ്ട എന്ന് പറയുന്നത് യുക്തിരഹിതമാണ് എന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. തുടർന്ന് പോലീസിൽ നിന്നും സഹകരണം ഉണ്ടാകുമെന്ന് ഉറപ്പായതോടുകൂടി ഇന്ന് അവർ സന്നിധാനത്തെത്തിയിരുന്നു. രാവിലെ 10:15 4 ട്രാൻസ്ജെൻഡേഴ്സും അനന്യയും, അവന്തികയും, രഞ്ജുമോളും, തൃപ്തി ഷെട്ടിയും ശബരിമലയിലെത്തി ഭഗവാനെ ദർശിച്ചു മടങ്ങുകയുണ്ടായി. പോലീസിൻ്റെ പൂർണ്ണമായ സുരക്ഷ അവർക്ക് ഒരുക്കി കൊടുത്തിരുന്നു. പോലീസ് സുരക്ഷയോടുകൂടിയാണ് അവർ മല കയറിയതും മല ഇറങ്ങിയതും. എന്നാൽ അവർ നെയ്യഭിഷേകം മല ഇറങ്ങിയില്ല, അവരിപ്പോൾ നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾക്ക് വേണ്ടി അവിടെ കാത്തുനിന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് പോലീസ് അവർക്ക് സുരക്ഷ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് ഒരു തടസ്സവും ഉണ്ടാവുമായിരുന്നില്ല. തന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രിയോടും കൊട്ടാര പ്രതിനിധിയോടും പോലീസ് അഭിപ്രായം തേടിയിരുന്നു. അവരൊക്കെ അതിന് എതിരല്ല, ആചാര ലംഘനത്തിൻ്റെ പ്രശ്നമില്ല, ട്രാൻസ്ജെൻഡറുകൾ ശബരിമലയിൽ കയറരുത് എന്നൊരു ആചാരം ഒരിടത്തും ഇല്ല എന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത്. എന്തായാലും ഇതിൻ്റെ തുടർച്ചയായി ഇന്ന് അവർ ശബരിമല സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുകയാണ്. ഒരു എതിർപ്പും ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. യുവതീ പ്രവേശന വിഷയം ഉയർത്തി സമരം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡറുടെ പ്രവേശനം ഒരു വിഷയമേ അല്ല, പോലീസിന് മാത്രമായിരുന്നു അത് വിഷയം. പോലീസും അത് വിഷയമല്ലാതാക്കിയപ്പോൾ അവർക്ക് സന്ദർശനം നടത്താൻ ശ്രമിച്ചു. എന്തായാലും പോലീസിനെതിരെ വലിയ വിമർശനം ഉയർന്ന വിഷയമായി മാറി. അവിടെ സംഘപരിവാറുകാർ പോലും എതിർക്കാതിരിക്കവേ പോലീസ് എന്തിനവരെ തടഞ്ഞു എന്നൊരു ചോദ്യമാണ് സമൂഹത്തിന് നാനാ കോണുകളിൽ നിന്നും ഉയർന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹം തന്നെ അതിനെ പ്രതിഷേധിച്ചു. കേരളത്തെ ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്ലി സമൂഹം എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രതിനിധികൾ ആവശ്യപ്പെടുകയുണ്ടായി. പലരും സണ്യം കവിക്കാടിനെ പോലെയുള്ളവരൊക്കെ കടുത്ത വിമർശനം അഴിച്ചുവിടുക. എന്തായാലും ആ സാഹചര്യത്തിൽ നിന്ന് മാറുകയും ഇന്ന് 4 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ചരിത്രപരമായി ശബരിമല സന്ദർശിച്ച് ദർശനം നടത്തി മടങ്ങാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്.